തൈലക്കറി വിത്ത് ഏത്തക്കായല്ലേ, മുളക് ചാറ് ഒഫിയോ കേട്ടോ. എല്ലാവരും വീഡിയോ ഒക്കെ കാണുന്നുണ്ടല്ലോ അല്ലേ. വീഡിയോ ഒക്കെ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് ലൈക്ക് ചെയ്യാൻ മടി വിചാരിക്കരുത്, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇന്ന് ഞങ്ങള് മീൻ കൊണ്ടുള്ള ഒരു ഐറ്റം തയ്യാറാക്കണം. അതായത് ഇപ്പൊ നമുക്ക് മഴയൊക്കെ പെയ്യണ ഈ ജൂൺ ജൂലൈ മാസങ്ങളിലൊക്കെ ആകുമ്പോൾ നമുക്ക് ചാള അയിലയൊക്കെ ധാരാളം കിട്ടുന്ന ഒരു സമയമാണല്ലോ. അപ്പൊ ഞങ്ങള് അയില വെച്ചുള്ള ഒരു കറിയാണ് തയ്യാറാക്കുന്നത്. അതായത് അയിലയും ഏത്തക്കായും ചേർന്നുള്ള മുളക് ചാറ് കറി. പണ്ടത്തെയൊക്കെ വീടുകളിൽ സാധാരണ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഒരു കറിയാണ് ഈ കറി. അയിലയും ഏത്തക്കായും വെക്കുന്നത് പോലെ തന്നെ ചാളയും ഏത്തക്കായും കൂടെ വെക്കുകയും ചെയ്യാട്ടോ. അപ്പൊ ഞങ്ങള് അയിലയാണ് കിട്ടിയത്. അപ്പൊ അയില കൊണ്ട് ഏത്തക്കായ ഇട്ടൊരു മുളക് ചാറ് കറിയാണ് തയ്യാറാക്കണത്. അത് നമ്മൾ തയ്യാറാക്കി കഴിഞ്ഞാൽ തയ്യാറാക്കണ ആ നേരം കൂട്ടുന്നതിലും കൂടുതൽ നല്ലത് ഇപ്പൊ ഉച്ചയോടുകൂടി വെക്കുവാണെങ്കിൽ വൈകുന്നേരത്തേക്കായിരിക്കും അതിലേക്ക് കൂടുതൽ പിടിച്ചിറങ്ങണം. കാരണം ഈ അയിലയ്ക്ക് നല്ല ദശപ്പുള്ള മീനല്ലേ, അത് കാരണം പിറ്റേ ദിവസമൊക്കെ ആണെങ്കിൽ കൂടുതൽ രുചികരമായിരിക്കും. അപ്പൊ കായലേക്കൊക്കെ നന്നായിട്ട് അതിൻ്റെ കഷ്ണത്തിലേക്കൊക്കെ അരപ്പും പുളിയും ഉപ്പും എല്ലാം പിടിച്ചിറങ്ങിയാൽ കഷ്ണത്തിന് ഭയങ്കര രുചിയായിരിക്കും പിറ്റേ ദിവസത്തേക്ക്. അപ്പൊ ഞങ്ങള് കിച്ചണിലേക്ക് പോയി അതിൻ്റെ പരിപാടികൾ തുടങ്ങാം. ഇത് ഇട്ട് കഴിയുമ്പോൾ നിങ്ങളൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കുക. അതുപോലെ സാധാരണ നിങ്ങൾ ചെയ്തു തരുന്നത് പോലെ കമൻറ്റ് ബോക്സിൽ എന്നിട്ട് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. അപ്പം നമുക്ക് പരിപാടി തുടങ്ങിയാലോ. ഞങ്ങൾ കിച്ചണിൽ തന്നെയാണ് കൂട്ടാ നിൽക്കണത്. ഞങ്ങൾക്ക് ചെറുതായിട്ട് മഴയൊക്കെ ഇവിടെ പെയ്യുന്നുണ്ട്, എന്നാലും നമുക്ക് ചൂടുണ്ട്, മഴ അങ്ങനെ തീക്ഷ്ണതയായിട്ട് വന്നില്ലല്ലോ അത് കാരണം. അപ്പം ഞങ്ങൾ പരിപാടി തുടങ്ങട്ടെ കേട്ടോ. അതിനായിട്ട് മുഴുത്തി അയിലയായിരുന്നു, രണ്ടയില എടുത്തോളൂ. ഞാൻ രണ്ടയില ക്ലീൻ ചെയ്ത് സ്ലൈസ് ചെയ്ത് വെച്ചേക്കണം കേട്ടോ. അപ്പം അതിൽ ഒരു അയിലയുടെ അകത്ത് മുട്ടയും ഒന്നിലും നെയ്യും ഉണ്ടായിരുന്നു. അതാ കുഞ്ഞു കഷ്ണമായിട്ട് കിടക്കണത്, നമുക്ക് വലിയ ചട്ടിയിലേക്ക് മാറ്റുമ്പോൾ കാണാം. പിന്നെ ഒരു പച്ച ഏത്തക്ക തൊലി കളഞ്ഞേച്ച് ചേന്തി ഇങ്ങനെ അരിഞ്ഞിടുന്നതാണ് നമ്മൾ. അത് കഞ്ഞിവെള്ളത്തിലിട്ട് കറ കളഞ്ഞതാണ്. പിന്നെ ചുമ്മാ പച്ചവെള്ളത്തിലേക്ക് ഇട്ട് ഞാൻ കാണിച്ചെന്നേ ഉള്ളൂ. അരിഞ്ഞു വെച്ചേക്കുമ്പോ അല്ലെങ്കിൽ വെള്ളത്തിലിട്ടില്ലെങ്കിൽ കറജവയുണ്ടാവും. ഏത്തക്ക തൊണ്ട് കളഞ്ഞേച്ച് നമ്മൾ കഞ്ഞിവെള്ളത്തിലേക്ക് അരിയണം കറ പോവാൻ. എന്നിട്ട് ആ കഞ്ഞിവെള്ളത്തിൽ കഴുകിയേച്ചാണ് പച്ചവെള്ളത്തിലേക്ക് ഞാൻ ഇട്ട് വെച്ചേക്കണം കേട്ടോ. കഴുകിയെടുക്കും, കഞ്ഞിവെള്ളത്തിലിട്ടാ പെട്ടെന്ന് കറ പോക്കോളും. അങ്ങനെയാ പുളി കുടംപുളി ഉരുക്കി വെച്ചേക്കണ സിറപ്പാട്ടോ. നമ്മള് സിറപ്പാണല്ലോ സാധാരണ ഒഴിക്കണത്. പിന്നെ നമ്മള് മുളക് പൊടി ഈ സ്പൂണില്ലേ കാണാമോ, ഈ സ്പൂണിന് രണ്ടര സ്പൂൺ പിരിയ മുളക് പൊടി, ഒരു സ്പൂൺ എരിവ് മുളക് പൊടി, അത്രയും മിക്സ് ചെയ്ത് വെച്ചേക്കണതാണിത്. ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ആക്കി വെള്ളം ഒഴിച്ച് ചാലിച്ചെടുക്കണം കേട്ടോ. എന്നാന്ന് വെച്ചാ മുളക് പൊടി പെട്ടെന്ന് അല്ലെങ്കിൽ കരിഞ്ഞു പോകും വഴറ്റാനിടണം അതിനു വേണ്ടി. പിന്നെ നമുക്ക് വേപ്പില പതിവ്, പച്ചമുളക് രണ്ടെണ്ണം എടുത്തിട്ടുള്ള എരിവുള്ള പച്ചമുളക്, അതുകൊണ്ട് ഒരു കഷ്ണം ഇഞ്ചി തൊലി കളഞ്ഞ് വെച്ച് രണ്ടായിട്ട് സ്ലൈസ് ചെയ്തത്. പിന്നെ ഒരു മൂന്നാല് ദളം വെളുത്തുള്ളി, രണ്ട് മൂന്നാല് ദളം ചുമന്നുള്ളി. ഈ വെളുത്തുള്ളിയും ചുമന്നുള്ളിയും ഇഞ്ചിയും ചതയ്ക്കണം ഒന്ന്. പിന്നെ ഉപ്പ് പാകത്തിന് കേട്ടോ. പിന്നെ നമുക്കിത് വെള്ളം ചേർത്ത് ചുമ്മാ വെള്ളം ചേർത്ത് നമുക്കൊന്ന് മിക്സാക്കാം. കുഴമ്പ് പാകത്തിനാക്കണം. വെള്ളം ഒഴിച്ച് ചുമ്മാ വെള്ളം ഒഴിച്ച് ഒന്ന് കുഴമ്പ് പാകത്തിനാക്കും. അതെ നമ്മൾ കുഴമ്പ് പാകത്തിനാക്കിയതേ കണ്ടോ, കണ്ടു. ഇനി നമുക്ക് എന്നാ ചെയ്യണ്ടേന്ന് വെച്ചാ ചട്ടി ഇതും കൂടെ ചതച്ചുകൊണ്ട് വരട്ടെ കേട്ടോ. ഇടികല്ലില് ഞാൻ പറഞ്ഞായിരുന്നു ഉള്ളി രണ്ട് ടൈപ്പും ഇഞ്ചിയും കൂടെ ചതച്ചെടുക്കണോന്ന്. ഞാൻ ചതച്ചെടുത്തോണ്ട് വേഗം വരാം. നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ച് ഇനി ഒന്ന് വെള്ളം വലിയിട്ടെ കേട്ടോ ചട്ടിയില്. എന്നിട്ട് നമുക്ക് കടുകും ഉലുവേം കൂടെ ഇട്ട് പൊട്ടിക്കണം. ഇനി ഇതെല്ലാം വഴത്തി പതിവ് പോലെ തന്നെ കാണിക്കാം. വെള്ളം ഉണ്ടല്ലേ, വെള്ളമുണ്ട്. കഴുകിയെടുത്തപ്പോ വെള്ളം കുടഞ്ഞു കളഞ്ഞ, എന്നാലും വെള്ളമുണ്ട്. ചട്ടി ചൂടായി, എണ്ണ ഒഴിക്കുക കേട്ടോ. ഒഴിച്ചോട്ടെ അരപ്പ് വരട്ടാനുള്ളത്. ഇത് മതിയാവും. ഇനി എണ്ണ ചൂടായി നമുക്ക് സ്വല്പം കടുകും ഒരു രണ്ട് തരി ഉലുവ ഇടണം പൊട്ടിക്കാൻ കേട്ടോ.
ഫുൾ ഫ്ലെയിമിൽ കിടന്ന് ചട്ടി അങ്ങ് ചൂടാവട്ടെ, എണ്ണയും ചൂടാവട്ടെ കേട്ടോ. ചൂടാവും ചട്ടിക്ക് എന്താണെന്ന് പറയുമ്പോൾ ഈ മഞ്ചട്ടിയൊക്കെ ആയതുകൊണ്ട് കട്ടിയുള്ളത് കൊണ്ട് താമസം ചൂടായി വരാം. മഞ്ചട്ടി അല്ലേ, അതുകൊണ്ടാ. അപ്പൊ ഫുള്ളിലേക്ക് അങ്ങ് ഇട്ടാൽ മതി, അപ്പൊ ചൂടായിക്കോളും. ഇട്ടാലോ കടുക്? കടുക് മുലുവയുണ്ട് കേട്ടോ, ഒരു ഒരു നുള്ള് കടുകും ഒരു രണ്ടു മുലുവയുണ്ടോ. പിന്നെ നമ്മൾ ഉലുവ പൊടിയെ കൂടുതൽ യൂസ് ചെയ്യണം. അത് പൊട്ടിക്കഴിയുമ്പോ നമുക്ക് ഉള്ളികളൊക്കെ ഇടാം. പൊട്ടട്ടോ അല്ലേ, അവിടെ കിടന്ന പൊട്ടട്ടെ പൊട്ടട്ടെ. പൊട്ടമ്മ ക്യാമറ മാറ്റിക്കോളാം. ഇത് ചൂടായി ചട്ടി വെളുത്തുള്ളി ചുമന്നുള്ളി ഇഞ്ചി ചതച്ചത് ഇതിലേക്ക് ചേർക്കണം. തളിച്ചുകൊണ്ട് വന്നതാ. പിന്നെ ആ കൂടെ തന്നെ നമുക്ക് രണ്ട് പച്ചമുളകും വേപ്പിലയും കൂടെ ഉള്ള അതും കൂടെ അങ്ങ് ഇട്ടൊന്ന് പച്ചപ്പ് മാറി കഴിയുമ്പോ അരപ്പ ചേർക്കണം കേട്ടോ. പച്ചപ്പ് ഒന്ന് മാറണം, അല്ലെങ്കിൽ പച്ച ചുമക്കും കേട്ടോ. സാധാരണ നമ്മൾ മീൻ വെക്കണ ഇത് തന്നെ, ഏത്തക്ക ഇടണ്ടെന്ന് മാത്രമേ ഉള്ളൂ, സ്പെഷ്യാലിറ്റി ഇല്ല. ഇതിപ്പോ ഉച്ചക്കാ നമ്മള് കറി വെക്കണമെങ്കിൽ ഇല്ലേ, വൈകിട്ടത്തേക്കോ കായലേക്കൊക്കെ പുളി എരിവും പിടിക്കുള്ളൂ. പിടിക്കുള്ളൂ ആ വൈകിട്ടത്തേക്ക് നല്ല ടേസ്റ്റാ. ഒരു ഇച്ചിരി നേരം ഇരിക്കണം. കാലത്തെ വെക്കുവാണെങ്കിൽ ഉച്ചത്തേക്കാവൂട്ടോ. ഉച്ചയാകുമ്പോഴാണ് വെക്കണമെങ്കിൽ വൈകുന്നേരത്തേക്ക് ശരിക്കും അതിലേക്ക് ഇറങ്ങുള്ളൂ അരപ്പുകളെല്ലാം കൂടെ കായലേക്ക്. എനിക്ക് വലിയ ഇഷ്ടാ കാ കഷ്ണം കഴിക്കാൻ, നല്ല രുചിയാ അതിന്റെ. മീനിലും ടേസ്റ്റ് കായയുടെ കഷ്ണത്തിനാ. മൂക്കട്ടേക്കോ വന്നിട്ട് നമുക്ക് അരപ്പി ഇറക്കാം. ഇച്ചിരി ഒന്ന് മൂത്തോട്ടെ. അമ്മ ഫ്ലെയിം സിമ്മിലേക്ക് ആക്കി അരപ്പിടുക കേട്ടോ. ഇത് മൂത്തട്ടല്ലേ, ആ നന്നായിട്ട് മൂത്തു, പെട്ടെന്ന് മൂത്തു വന്നു അല്ലേ, കളറൊക്കെ മാറിയിട്ടും മാറി. പാകം മൂപ്പായിട്ടുണ്ട്. ഇതിലിരിക്കുന്നത് നമുക്ക് എന്നാ ചെയ്യേണ്ട നേരം, വടിച്ചെടുത്തേച്ചില്ലേ. ഇത് മൂത്ത് കഴിയുമ്പോ കുറച്ച് വെള്ളം ഒഴിക്കാൻ്റെ നേരം അങ്ങ് ചാലിച്ച് ചേർക്കാം കേട്ടോ. പരമാവധി നമുക്ക് വെള്ളം ഒഴിച്ച് ചേർക്കാം. പിന്നെ മൂത്ത് കഴിയുമ്പോ ഞാനിപ്പൊ മൂത്ത് വരട്ടെ കേട്ടോ. മൂത്ത് വരുമ്പോ ചുമ തുടങ്ങും നമുക്ക്. മുളക് മൂക്കുമ്പോ ശരിക്കും അങ്ങനെ നല്ല സ്മെല്ല സ്മെല്ലായി വന്നോളാം. ഉള്ളി ഇഞ്ചി മൂത്തേന്റെ അത് അരപ്പുമ്പോ മൂക്കുമ്പോ ഇതാവും. ഞരപ്പ് മൂക്കിനെ അറിയണേ എങ്ങനെയാന്ന് വെച്ചാൽ, ഏതാണ്ട് ഒരു മൂപ്പായിട്ടുള്ളത് എണ്ണ തിളങ്ങി വരുന്നേ. ടെക്നിക്കാണ്. ഇനി എന്നാ ചെയ്യണ്ടേന്ന് വെച്ചാൽ, ഇതിലേക്ക് അമ്മ ചെറുതായിട്ട് ചൂടായ ചൂടാക്കിയ വെള്ളം വെച്ചിട്ടുണ്ട്. അത് ചൂടാറിയിട്ടോ, ചൂടാക്കി എടുക്കണമെന്നുള്ളു, പച്ചവെള്ളമല്ല ചൂടാക്കിയത്. അത് ഇതേ ഇതിലേക്ക് ഒഴിച്ച് ഇതിലേക്ക് കുറച്ചങ്ങ് ഒഴിക്കുക ചാറിന് വേണ്ടിയുള്ളത് കേട്ടോ. ഇതേ ഇത് മിക്സ് ചെയ്ത് നമുക്ക് അരപ്പില് ഇത് മൊത്തം ചേർക്കണം. അത് തൽക്കാലം ഇവിടെ ഇരിക്കട്ടെ, ഇതൊന്ന് ഇട്ട് ഇളക്കട്ടെ കേട്ടോ. ഇളക്കി വെച്ച് ഫ്ലെയിം സിമ്മിലാട്ടോ ഇപ്പം. ഇനി നമുക്ക് ഇതിലേക്ക് പുളി വെള്ളവും ഉപ്പും ചേർക്കണം. ഇതൊക്കെ അവനവന്റെ ടേസ്റ്റിന് കേട്ടോ. ഉപ്പ കുറച്ച് ഉപ്പങ്ങ് ചേർത്തു ഞാൻ, പിന്നെ പോരായി ഉണ്ടെങ്കിൽ പിന്നെ നോക്കാം. ഇതുപോലെ പുളിയും അവനവന്റെ ടേസ്റ്റിന് ചേർക്കാം. ഞാനിപ്പ ഇത്രയും ചേർത്തിട്ടുണ്ട്, പിന്നെ പോരായി ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് ചേർക്കാം. പിന്നെ രണ്ട് സ്പൂൺ അപ്പം ഒഴിച്ചേക്കണം. പിന്നെ നമുക്ക് കായ അതിലേക്ക് കറ കളഞ്ഞ് വെച്ചിരിക്കുന്നത് വെള്ളത്തിലാ കിടക്കണേന്നേ ഉള്ളൂ, ഇതിലേക്ക് ചേർക്കുക. ഇതൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യണം, ഗ്യാസ് ഓൺ ആയതുകൊണ്ടാട്ടോ. കണ്ടോ, കണ്ടു. ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചേക്കണ മീനില്ലേ, മീൻ ഇങ്ങടെ ഇതിലേക്ക് ചേർക്കണം. എന്നിട്ട് വേവിക്കണം, എന്നിട്ട് വേവിക്കണം. വേവിക്കാൻ നേരത്തെ ഫ്ലെയിം കൂട്ടി വെക്കണം കേട്ടോ. മീനിട്ടാലോ, മീനിടാം മീനിടാം. ചട്ട കഴിഞ്ഞ മാറ്റട്ടെ കേട്ടോ. ഇതിലൂടെ വെള്ളം നമുക്ക് കഴുകി ഒഴിക്കാനുണ്ട്. പിന്നെ മീൻ ചേർത്ത് കഴിഞ്ഞിട്ട് ചെയ്യാം. മീൻ പിറക്കി ഇടുക കേട്ടോ. ഇച്ചിലൂടെ ചാറിന് വെള്ളം ഒഴിക്കണം. അപ്പൊ ചെയ്യാം പിന്നെ, അല്ലെങ്കിൽ വറ്റിപ്പോവില്ല. ഇതാണ് നെയ്യും മുട്ടയായിട്ട് അതിലിരുന്നതാ മോനെ. ഇത് ഈ പീസ് നെയ്യാതെ കണ്ട കണ്ടു കണ്ട് ഇത് ഇതാണ് മുട്ടയുടെ തരി തരുവോന്നിരിക്കണം. അതിലേക്ക് ചേർത്തേക്കാം. എന്നിട്ട് ഞാൻ ആ ഇത് കഴുകി കൊണ്ടുവരട്ടെ, കുറച്ച് വെള്ളം കൂടെ ചേർക്കാം. ഏതാണ് പറയാൻ അരപ്പിരുന്ന
അരപ്പിരുന്നത്. അരപ്പ് കുറച്ചുണ്ട്, അത് കഴുകയിലേക്ക് ചേർക്കാം. ചേർക്കാം, അവിടെ നിന്ന് വെള്ളം എടുത്ത് കഴുകി ചേർക്കാം. എന്നിട്ട് നമുക്ക് ഫുൾ ഫ്ലെയിമിലേക്ക് ആക്കാം. ആക്കാം. ഇതേ ഞാനത് അരപ്പ് കഴുകിതേ ഒഴിക്കുക കേട്ടോ. കണ്ടാ വെയിറ്റിലിരുന്ന മുഴുവൻ അതിലേക്ക് ആക്കി. ഇനി നമുക്ക് എന്നിട്ട് ഫ്ലെയിം കൂട്ടി വെക്കണം. ഫ്ലെയിം കൂട്ടി വെക്കാം. ഫ്ലെയിം കൂട്ടുവാണ്. കൂട്ടിക്കോ. ഉപ്പും ഇത് ഒന്ന് നോക്കിയേട്ടോ. പുളി ഇച്ചിരൂടെ വേണമെന്ന് എനിക്ക് തോന്നണം. എന്നിട്ട് നമുക്ക് മുടി വെക്കണം. ഞാനൊന്ന് നോക്കിക്കോട്ടെ കേട്ടോ. നോക്കിക്കോ നോക്കിക്കോ. ഫുൾ ഫ്ലെയിമിൽ ഇരിക്കണം. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഇട്ട് വേണം മൂടാൻ. ഇപ്പൊ എല്ലാം സെറ്റ് ആയി അല്ലേ. കളർഫുൾ. ഒരു സ്പൂണും കൂടെ നമുക്ക് ഒഴിക്കാം. ഒഴിക്കാം. എന്നിട്ട് നമുക്ക് തിളച്ചു കഴിയുമ്പോ പോരായി ഉണ്ടോ നോക്കാം. ഇത് നല്ല നൂറുള്ള പുളിയാ. കൂടിപ്പോയ വിഷയാവൂല. ഇനി നമുക്ക് മൂടി വെക്കാട്ടോ. മൂടി എടുത്തോണ്ട് വരട്ടെട്ടോ. ഇനി നമുക്ക് മൂടിയാലോ. മൂടുവാട്ടോ. ഒന്ന് ഇളക്കിക്കോട്ടെ. ഈ മീൻ തിളച്ചൊന്നും കഴിഞ്ഞാ പിന്നെ മീനിന്റെ ഒരു സ്പെഷ്യാലിറ്റി, നമ്മള് കുത്തി ഇളക്കാൻ പറ്റൂല. അത് ഉടഞ്ഞു പോകും. എത്ര നേരം വെക്കണം? ഇങ്ങനെ നേരം ഞാൻ നോക്കിയിട്ടില്ല മോനെ. ഫുൾ ഫ്ലെയിമിൽ ഇങ്ങനെ കിടന്ന വേവണം. ഇത് തിളച്ചു കഴിയുമ്പോ നമുക്ക് സിമ്മിലേക്ക് മാറ്റാം. സമയം അങ്ങനെ പറയാൻ പറ്റില്ല. ഇടയ്ക്ക് തുറന്നു നോക്കുമ്പോ തിളപ്പറിയാൻ പറ്റും. അതുകൊണ്ടാട്ടോ വേവതിയില്ലല്ലോ മീന. നീ വേവട്ടെ വേവട്ടെ. തിളച്ചോണ്ടിരിക്കണോ. ക്യാമറ കുറച്ച് മാറ്റിക്കോ. ആവി പിടിക്കുന്നുണ്ട് കേട്ടോ അതിലേക്ക്. ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെ ഒന്ന് ചുറ്റിക്കതെ. ജസ്റ്റ് ഞാൻ കാണിക്കാറുള്ളതാ മീൻ വയ്ക്കുമ്പോ ചുറ്റിക്കണതാ. ഇളക്കാൻ പാടില്ല, കലങ്ങി പോകുമ്പോഴും ഇതെല്ലാം അങ്ങോട്ട് ഉടങ്ങി പോകുന്നു. അതില് അങ്ങനെ ഉടയൂല. എങ്കിലും ഞാൻ അങ്ങനെ ഇളക്കാറില്ല. നീ ഇപ്പൊ തീരെ ലോയിലേക്ക് ഫ്ലെയിം ആക്കി. തീരെ ലോയിലേക്ക്. എന്നിട്ട് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാ ഒരു കഷ്ടി ഒരു 5-8 മിനിറ്റ് എടുത്തിട്ടുള്ളൂ ഇത് തിളക്കാനായിട്ട്. ഇനി ഒരു ഈ ലോയിലിട്ട് ഒരു 5 മിനിറ്റും കൂടെ വെച്ചാൽ മതി. അത്രയും മതി എന്ന് പറഞ്ഞാൽ സാധനം എന്തൊക്കെയുണ്ട്, ചാറൊന്ന് വറ്റി വന്ന, അല്ലെങ്കിൽ അതിലെ ദശപ്പുള്ള മീനായതുകൊണ്ട് അതിലേക്ക് ഇറങ്ങൂല. ഇറങ്ങൂല. പിന്നെ കായലിലേക്ക് പിടിക്കാൻ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് സമയം പിടിക്കും കഷ്ണത്തിലേക്ക് ഇറങ്ങാൻ. അപ്പൊ ഞാൻ അയിലേലൊന്ന് പറ്റി പിടിച്ച് വന്നോലോ അരപ്പ. അതിനു വേണ്ടി ഒരു 5 മിനിറ്റും കൂടെ വെച്ച് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത്, അതില് ഗ്യാസ് ഓഫ് ചെയ്യുന്നതിന് മുമ്പായാലും ഓഫ് ചെയ്തിട്ടാണെങ്കിലും സ്വല്പം ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കും. അത് മീൻ വെക്കുമ്പോഴുള്ളതാ. കാളനും മീനും സ്ഥിരം ചേർക്കണത്, ഉലുവ വറുത്ത് പൊടിച്ച് വെച്ചേക്കണത്, സ്വല്പം ഇട്ട് കൊടുക്കണം. അതൊരു പ്രത്യേക ടേസ്റ്റ് കിട്ടും. ഇനി ഇപ്പൊ നമുക്ക് ഒന്നും ചെയ്യണ്ട, ഒരു 5 മിനിറ്റ് കഴിയുമ്പോ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഓഫ് ചെയ്യാം കേട്ടോ. വേവ് അത്രേ ഉള്ളൂ. മീന് സ്മെല്ല് വരണ്ടോ പിന്നെ. ഇനി തുറന്നിരിക്കട്ടെ. അതെ തുറന്നിരുന്നോ. ഇപ്പൊ നമുക്ക് ദേ മീൻ ഒരുവിധം വേവായിട്ടുണ്ട്. നമുക്ക് പുളി ഉപ്പും ഒക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. നോക്കാം നോക്കാം. ഞാനൊന്ന് നോക്കട്ടെ കേട്ടോ. അടിയിൽ അടിയിൽ നിന്ന് ഇച്ചിരി ചാറ് ഇടുന്ന എന്നാലേ പറ്റുള്ളൂ. നോക്കട്ടെ നോക്കിക്കോ. ചൂടുള്ളതുകൊണ്ടാ ഞാൻ നോക്കണേ. സൂപ്പറാ. എല്ലും പാകം, പുളിയും പാകം, ഉപ്പും പാകം. ഉപ്പൊരു സ്വല്പം കുറവുണ്ട്. അത് നമുക്ക് ഉലുവാപ്പൊടിയും കൂടെ ചേർക്കുമ്പോ ചേർത്ത് കൊടുക്കാം. ഒരു പൊടിക്ക് കുറവേ ഉള്ളൂ കേട്ടോ. പുളിയൊക്കെ കറക്റ്റ് അങ്ങി കയ്യിലേക്കൊക്കെ പിടിക്കണം. ഇച്ചിരി ഉപ്പ് ചേർക്കണം. അത് ഉലുവയുടെ കൂടെ ചേർക്കാം. അതിന് നമുക്ക് ഉലുവാപ്പൊടി അങ്ങ് ചേർത്താലും അധികം ചാറ് വറ്റിക്കണ്ട. ഇത് നാളത്തേക്കും കൂടെ ഇരിക്കാനുള്ള കറിയുണ്ട്. ഇച്ചിരി മീൻകറിയുടെ ഇരിപ്പും ഉണ്ട്. ഇച്ചിരി ഉലുവപ്പൊടി ചേർക്കാം കേട്ടോ. അപ്പൊ അതിന്റെ ഒപ്പം ഇച്ചിരി ഉപ്പും കൂടെ ചേർത്തേച്ച് ഗ്യാസ് ഓഫ് ചെയ്യാം. ഒരു തരി ഇടുകൊള്ളത് കാണാ. ഞാൻ കാണിക്കാണ്ടേ ഇങ്ങനെ ഒരു തരി അധികം ഇട്ടാ കഴിക്കും. കഴിക്കും കണ്ടാ. കണ്ടു ഉലുവാപ്പൊടി. പിന്നെ ഒരു പൊടിക്കുപ്പ് ചേർത്താ. ഇച്ചിരി ഉപ്പ് കുറവുണ്ട്. ോടാ നമുക്ക് അമ്മ ചുറ്റിച്ച് വിട്ടേക്കാം. പിന്നെ കുഴപ്പമില്ലല്ലോ. അതെ ഒരു കുഴപ്പമില്ല. കുഴപ്പമില്ലതേ. ഇനി ഇരുന്ന് കുറച്ച് ചാറ് കൂറും. പിന്നെ നമുക്ക് നാളത്തേക്ക് ആകുമ്പോ ശരിക്കും ചാറ് പാകമായി. കുളിച്ചിരി നിറപ്പിച്ച് വാങ്ങണം, അല്ലെങ്കിൽ നാളത്തേക്ക് ചാറുണ്ടാവില്ല. ഇത് നല്ലതായിരിക്കും കപ്പ കുഴച്ചതിന്റെ കൂടെ. 2 കപ്പ പുഴുങ്ങിയതാണെങ്കിലും ഒരു കുഴപ്പമില്ല അല്ലേ. എനിക്ക് വലിയ ഇഷ്ടമാണ്. പിന്നെ ചക്ക വെച്ചതിനും വളരെ നല്ലതാ. ഇനി ഓഫ് ചെയ്താലോ. ഓഫ് ചെയ്യാം. ഇങ്ങനെ നമ്മുടെ അയിലക്കറി റെഡി ആയിരിക്കും. റെഡി ആയി കഴിഞ്ഞു. അയിലക്കറി വിത്ത് ഏത്തക്കായി അല്ലേ. മുളക് ചാറ്. ഓഫ് ചെയ്യുക കേട്ടോ.
വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായല്ലോ അല്ലേ? ഇഷ്ടമായിട്ടെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വേഗം തന്നെ ലൈക്ക് ചെയ്യാം. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു കുഞ്ഞ് ബെല്ലൈക്കൺ കൂടി ഉണ്ട്, അതും കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഫ്യൂച്ചറിൽ ഞങ്ങൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാത്തിൻ്റെയും പേഴ്സണൽ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫാമിലിക്ക് ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, അവരോട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക. അപ്പം ഇനി മറ്റൊരു ബ്യൂട്ടിഫുൾ ഡിഷായിട്ട് നമുക്ക് വീണ്ടും കാണുമ്പോഴേക്കും ബൈ ബൈ, ടേക്ക് കെയർ, സീ യു.